തിരിച്ചു വരൂല എന്ന് പറഞ്ഞിട്ട് മുഴുവൻ പണവും തിരിച്ചു വന്നു. ഏകദേശം ഒരു പോയിന്റ് എത്രയോ ശതമാനം മാത്രമേ തിരിച്ചു വരാത്തതുള്ളൂ. ആളുകളെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇന്നേ വരെ ഉണ്ടാവാത്തൊരവസ്ഥയായിരുന്നു. അത് നശിപ്പിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ പൈസയായി. എമ്മാതിരി വിട്ടിത്താ ചെയ്തിരിക്കുന്നത്? ഒറ്റ നിരോധിക്കല്, ആ നിരോധിക്കലപ്പൊ ചെയ്തത്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും, ഇനിയും ചെയ്യും. സന്തോഷിക്കുക വേണ്ടത്, നോട്ട് നിരോധിക്കണം. കുറച്ചും കൂടി കാത്തിരുന്നേ പറ്റൂ. പല അത്ഭുതങ്ങളും ചെയ്യണമെന്ന് മോഡിക്കുണ്ട്. അദ്ദേഹം അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യും. മോഡി ഒരു വലിയ ഒരു ലക്ഷ്യബോധമുള്ളൊരു ഭരണാധികാരി തന്നെയാണ്. റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹം പറഞ്ഞില്ലേ മരമ വിഡിത്തായി പോയിന്ന്? അതുമാത്രമല്ല, 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ട് നിരോധിച്ചിട്ട് ആ നിരോധിച്ച് ഏകദേശം 15.33 ലക്ഷം കോടിയുടേതാണെന്നാണ് പറയുന്നത്. അത് അടിക്കാൻ വേണ്ടി 8,000 കോടി വീണ്ടും ചെലവഴിക്കേണ്ടി വന്നു. ഇതിനേക്കാൾ വിഡിത്തം വേറെ എവിടെയാണ് ഉള്ളത്? അവരുടെ ഉദ്ദേശം, അവർ പറഞ്ഞ ഉദ്ദേശം എന്താണ്? കള്ളപ്പണം. ഇപ്പോൾ സത്യത്തിൽ കോയൽപ്പണക്കാർക്ക് സുഖ ആ പണം കൊണ്ടുപോകാൻ, 2,000-ൻ്റെയൊക്കെ നോട്ട് അട്ടിയാക്കിയിട്ട് എവിടെയും പൂത്തിയിട്ട് കൊണ്ടുപോകാൻ കോയൽപ്പണക്കാർക്ക് ഇതിൽ നല്ലൊരു മെച്ചം കിട്ടിയിട്ടുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ ഈ നോട്ട് നിരോധനം വളരെ തളർത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു മെച്ചവും ഉണ്ടായിട്ടില്ല ഉള്ളതാണ്. അവർ പ്ലാനിങ് കള്ളപ്പണം പിടിക്കാനായിരുന്നു, പക്ഷേ കള്ളപ്പണം വന്നില്ല എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ പ്ലാനിങ് പാളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലാഭം എന്ന് പറഞ്ഞാൽ ഉള്ള ബിസിനസ് മുഴുവൻ പോയി കിട്ടി. ആൾക്കാർ കള്ളപ്പണം നല്ലോണം കൂടി. ലാഭം കിട്ടിയെന്ന് വെച്ചാൽ കുറേ സാധാരണക്കാരെ ബുദ്ധിമുട്ടായി. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾ. ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ആളാണ്. ഈ നോട്ട് നിരോധനം തുടങ്ങിയ ശേഷം ഇതുവരെ കച്ചവടത്തിൽ യാതൊരു ലാഭം ഉണ്ടായിട്ടില്ല. കച്ചവടം നശിച്ചു പോകുന്ന ഒരു കാലാവസ്ഥയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളത്. 6 വയസ്സല്ല 6 ആണ്ട് എന്ന് പറയും. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു ആണ്ടൊക്കെ നടത്തൂലേ, അതുപോലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 6-ാമത്തെ ആണ്ടാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില, നമുക്ക് പണം കിട്ടുന്നുണ്ട്. ഇന്നലെ 500 ആണ് കിട്ടിയെങ്കിൽ ഇന്ന് 1,000 കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു 100-ഓ 200-ഓ വേറെ കൂടി കടം വാങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളത്. കാരണം ഈ 1,000 കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനെ പുലർത്താൻ കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ നോട്ടിന് അന്നത്തെ 1,000-ൻ്റെയും 500-ൻ്റെയും നോട്ടിന് ഒരു ഗൗരവവും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ഇപ്പോൾ അതിന് ശേഷം അടിച്ചു വന്ന നോട്ട് കടലാസ് കഷ്ണം പോലത്തെ നോട്ടുകളാണ്. 2 ദിവസം കൊണ്ട് കീറിപ്പോണ നോട്ടുകളാണ്. ആ നോട്ടുകളാണ് ഇപ്പോൾ അടിച്ചു വന്നിരിക്കുന്നത്. ലാഭം എന്നല്ല, അത് ശരിക്ക് മണ്ടത്തരം എന്ന് പറഞ്ഞൊരു ഭൂലോക മണ്ടത്തരായിപ്പോയി. അതായത് കള്ളപ്പണം പിടിക്കാന്നുള്ള രീതിയിലാണല്ലോ ചെയ്തത്. ഈ കള്ളപ്പണം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നിരോധിച്ച നോട്ടിൻ്റെ അല്ലെങ്കിൽ 99.8% മറ്റോ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ഈ കള്ളപ്പണം ഉള്ളത്? കള്ളപ്പണം പിടിക്കാമെന്ന് പറഞ്ഞിട്ട്, കള്ളപ്പണം ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് ലോക, അതായത് പിന്നെ തുക്ലക്കിനെ പോലെ, തുക്ലക്കിൻ്റെ ഒരു പരിഷ്കാരം പോലെ ആയിപ്പോയി അത്. അതായത് അന്ന് എത്ര ആളുകളാണ് ഒറ്റ ദിവസം കൊണ്ട് അനാഥരായി പോയത്. നമ്മുടെ കയ്യിലുള്ള കാശ് ഏകദേശം പിന്നെ ഒരുക്കൂറ്റി കൊണ്ടുവച്ചിരിക്കുന്ന കുറച്ച് പണം കൊണ്ടുവച്ചിരിക്കുന്ന ആളുകൾ മുഴുവനും ആകെ വിഷമത്തിലായി പോയില്ലേ? അതുമാത്രമല്ല, 1,000-ൻ്റെയും 500-ൻ്റെയും നോട്ട് നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആളുകളാകെ അന്തം വിട്ടുപോയി. ക്യൂ നിൽക്കുകയാണ് എല്ലാ ബാങ്കിൻ്റെ മുൻപിലും. വെയിലത്ത് ക്യൂ നിന്നിട്ട് ആളുകൾ വെയിലത്ത് പെടഞ്ഞ് മരിക്കുന്ന അനുഭവം ഉണ്ടായി. ഇദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലായിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം അത്യാവശ്യം വിവരമുള്ള ആരോടെങ്കിലും, അതായത് റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹം പറഞ്ഞില്ലേ മരമ വിഡിത്തായി പോയിന്ന്? അതുമാത്രമല്ല, 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ട് നിരോധിച്ചിട്ട് ആ നിരോധിച്ച് ഏകദേശം 15.33 ലക്ഷം കോടിയുടേതാണെന്നാണ് പറയുന്നത്. അത് അടിക്കാൻ വേണ്ടി 8,000 കോടി വീണ്ടും ചെലവഴിക്കേണ്ടി വന്നു. ഇതിനേക്കാൾ വിഡിത്തം വേറെ എവിടെയാണ് ഉള്ളത്? അതുമാത്രമല്ല, ഇവർ കള്ളപ്പണം എന്ന് പറഞ്ഞിട്ട് കള്ളപ്പണം വരൂ തിരിച്ചു വരൂല എന്ന് പറഞ്ഞിട്ട് മുഴുവൻ പണവും തിരിച്ചു വന്നു. ഏകദേശം ഒരു 0.3% മാത്രമേ തിരിച്ചു വരാത്തതുള്ളൂ. ആളുകളെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇന്നേ വരെ ഉണ്ടാവാത്തൊരവസ്ഥയായിരുന്നു. അത് നശിപ്പിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ പൈസയായി. എമ്മാതിരി വിട്ടിത്താ ചെയ്തിരിക്കുന്നത്? ജനങ്ങളെ മുഴുവനും അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ നോട്ടിന് അന്നത്തെ 1,000-ൻ്റെയും 500-ൻ്റെയും നോട്ടിന് ഒരു ഗൗരവവും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ഇപ്പോൾ അതിന് ശേഷം അടിച്ചു വന്ന നോട്ട് കടലാസ് കഷ്ണം പോലത്തെ നോട്ടുകളാണ്. 2 ദിവസം കൊണ്ട് കീറിപ്പോണ നോട്ടുകളാണ്. ആ നോട്ടുകളാണ് ഇപ്പോൾ അടിച്ചു വന്നിരിക്കുന്നത്. ഇതിന് വിഡിത്തതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ആളുകളെ ബുദ്ധിമുട്ടിക്കുക, ആളുകൾ ക്യൂ നിന്നിട്ട് ആളുകളെ, ഈ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയ, ഇത്രമാത്രം വിഷമിപ്പിച്ച ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല.
കാരണം ആരോടെങ്കിലും ചോദിക്കാതെ ഒരു ദിവസം പ്രധാനമന്ത്രിക്ക് തോന്നുകയാണ് ഇന്ന് നാളെ നിനക്ക് നോട്ട് വേണ്ടാന്ന്. എന്താ ചെയ്യുക? ആളുകളെ അന്തം വിട്ട് നിൽക്കല്ലാതെ എന്നിട്ടും ഈ ആളുകൾ ഇദ്ദേഹത്തെ തന്നെ വീണ്ടും അധികാരത്തിൽ കയറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളെയാണ് പറയേണ്ടത്, അല്ലാതെ നമ്മളെ ഇതൊന്നുമല്ല. ഇത് മാത്രമാണോ? അതിനുശേഷം ഇവരെന്തെല്ലാം കൊണ്ടുവരുന്നത്? പിന്നെ ശാസ്ത്രബോധം ഇല്ലാണ്ടാക്കുക, ശാസ്ത്രബോധത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ല, കള്ളപ്പണം വന്ന് ഇല്ലല്ലോ, കള്ളപ്പണം മുഴുവൻ, അതായത് അന്ന് ഇപ്പോൾ ഈ ഭരണകക്ഷിയുടെ ആളുകൾക്ക് തന്നെ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ മാറി എന്നാണ് പറയുന്നത്. ഈ ഒരു അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ കള്ളപ്പണം ഒഴിവാക്കിയെന്നാണ്, ഈ പണം പിൻവലിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നല്ല നല്ല നോട്ടുകളൊക്കെ പിൻവലിച്ചിട്ട് ഒരു കടലാസ് കഷ്ണം പോലത്തെ കുറേ നോട്ടുകൾ അച്ചടിച്ച് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ എന്ത് വിട്ടി ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമമുള്ളത്, വേറെ ഒന്നുമല്ല. 6 വയസ്സല്ല, 6 ആണ്ട് എന്ന് പറയും. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു ആണ്ടൊക്കെ നടത്തൂലേ, അതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 6-ാമത്തെ ആണ്ടാണിത്. നമ്മളെ നോട്ട് മരിച്ച 6-ാമത്തെ ആണ്ട്, നമ്മളെ സാമ്പത്തികത്തിൻ്റെ 6-ാമത്തെ ആണ്ട്, നമ്മളെ ഇപ്പോൾ ഡോളറും ഇതൊക്കെ എന്ന് വെച്ച് നോക്കുമ്പോഴുള്ള ഒരു ഇടിവ്, അതാണ് ഞാൻ ഇതിനെ സൂചിപ്പിക്കുന്നത്, ആണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു മരണം സംഭവിച്ച മാതിരിയാണ്, എൻ്റെ രാജ്യത്തിൻ്റെ നോട്ടിന് മരണം സംഭവിച്ചിട്ട് 6 ആണ്ടായി കഴിഞ്ഞു. അത്ര ലെവലിലേക്ക് താഴോട്ട് പോയി നമ്മുടെ ഇന്ത്യൻ്റെ നോട്ട്, ആ അവസ്ഥയിലാണുള്ളത്. ഒരു ആലോചന കൂടാതെ എന്തോ ഒരു ശുദ്ധ മണ്ടത്തരം എന്നല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. കാരണം അവരുടെ ഉദ്ദേശം, അവർ പറഞ്ഞ ഉദ്ദേശം എന്താണ്? കള്ളപ്പണം വേക്കാം. ഇപ്പോൾ സത്യത്തിൽ കോയൽപ്പണക്കാർക്ക് സുഖം ആ പണം കൊണ്ടുപോകാൻ, 2000-ത്തിനൊക്കെ നോട്ട് അട്ടിയാക്കിയിട്ട് എവിടെയും പൂത്തിയിട്ട് കൊണ്ടുപോകാൻ കോയൽപ്പണക്കാർക്ക് ഇതിൽ നല്ലൊരു മെച്ചം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ മെച്ചം കിട്ടിയത് ഇതിൻ്റെ ഉള്ളിൽ ആലോചിച്ച കുറച്ച് ടീമുണ്ട്. കുറച്ച് പണം വേണം അവർക്ക്. എന്തിന്? പാർലമെൻ്ററികൾ MLA മാരെയൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പണം ഉണ്ടാക്കേണ്ട ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അവർക്കും മെച്ചം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇനി കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളൊരു കിലോ പഞ്ചസാര വാങ്ങാൻ പോകുമ്പോൾ ഒരു പോട്ടറിനെ വിളിക്കണം, എന്തിനെന്നറിയോ? ആ 1 കിലോ പഞ്ചസാരൻ്റെ പൈസ കൊണ്ടുപോകാൻ. അത്രയും കുറേ കൊണ്ടുപോകണം നമ്മൾ. കാരണം നമ്മൾ ഡോളർ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 1 കിലോ പഞ്ചസാര നമ്മളിത്ര ഇന്ത്യൻ്റെ എന്താണ് നമ്മളെ ഇൻഡോനേഷ്യയിലൊക്കെ നോട്ട് കണ്ടില്ലേ, അതേമാതിരി 1 കിലോ പഞ്ചസാരക്ക് ഒരു പോട്ടറിനെ വിളിക്കണം, ആ നോട്ട് കൊണ്ടുപോകണം ചുമടെടുക്കാൻ. അത്രയും പണം നമ്മൾ ചിലപ്പോൾ ആ കടയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്താ ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ? നമ്മളെ നിത്യോപയോഗ സാധനങ്ങളുടെ വില, നമുക്ക് പണം കിട്ടുന്നുണ്ട്. ഇന്നലെ 500 ആണ് കിട്ടിയെങ്കിൽ ഇന്ന് 1000 കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 100-200 വേറെ കൂടി കടം വാങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളത്. കാരണം ഈ 1000 കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന് പുലർത്താൻ കഴിയുന്നില്ല. കാരണം പെട്രോളാണെങ്കിലും എന്തായാലും ഒരു അടുപ്പ് കത്തിക്കുന്ന അവസ്ഥ തന്നെ ഇപ്പം നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ആരാണ് വിറകൊക്കെ വെച്ചിട്ട് ചിന്തന്, എല്ലാവരും ഗ്യാസാണ്. അവിടെ നിങ്ങളുടെ തുടങ്ങുകയാണ് എല്ലാ സാധനങ്ങളുടെ വില അങ്ങനെ ഉയർന്ന് ഉയർന്ന്. എന്താ പറയുക, രാജ്യമോ ഇനിയിപ്പോൾ നമ്മൾ ശ്രീലങ്ക ആയിപ്പോവോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രയും അടുത്തെത്തിക്കിനി ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. ഇതാണ് ഇതിൻ്റെ പറയുന്നത്. നോട്ട് നിരോധത്തിൽ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ കൂടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന രീതിയല്ല എൻ്റെതോ, അതിങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നോട്ട് നിരോധിച്ചത് വെറുതെ ഒരു തമാശയ്ക്ക് നിരോധിച്ചതല്ല, അതിന് വ്യക്തമായൊരു ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടായാലും സന്തോഷിക്കുക വേണ്ടത്, നോട്ട് നിരോധിക്കണം. കാലഹരണപ്പെട്ട നോട്ടുകൾ എന്നുള്ള നിലയ്ക്ക് തന്നെ മാറ്റി നിർത്തണ്ടേ? പിന്നെ അവർക്ക് പൈസ കൊടുക്കാണ്ടല്ലോ മാറ്റുന്നത്, പൈസ കൊടുത്തിട്ടല്ലേ മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടത്താണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? നോട്ട് നിരോധിച്ചത് വളരെ നന്നായിട്ടുണ്ട്. നോട്ടിന് പകരം ഇറങ്ങുന്ന നോട്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട നോട്ടാണ്. ഒരു നിലയ്ക്കും ഒരു തകരാറുണ്ടാവുന്ന രീതിയിലല്ലത്. കാഴ്ചപ്പാടുകൾ വേറെ ആൾക്കാരുണ്ടാവും. നോട്ട് നിരോധിച്ചത് നന്നായിട്ടുണ്ട്. ഇന്ത്യയിലെ സംവിധാനം നോക്കുമ്പോൾ ഞാനിതാ നോട്ട് നിരോധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നോട്ട് നിരോധമുണ്ടോ? നോട്ട് നിരോധിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അത് അദ്ദേഹത്തിൻ്റെ ഇതിൽപ്പെട്ട, അദ്ദേഹത്തിന് നോട്ട് നിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മോഡി നിരോധിക്കുന്ന രീതിയിൽ ഒറ്റ നിരോധിക്കല്. ആ നിരോധിക്കലപ്പോൾ ചെയ്തത് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും, ഇനിയും ചെയ്യും. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ചിന്താശൂന്യതയാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വെച്ചും കൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാം. കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് തന്നെയേ വഴിയുള്ളൂ. ഇപ്പോൾ ഇന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ നോട്ട് നിരോധനം വേണമെന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് നടത്താക്കാനുള്ള ശേഷി അവർക്കുണ്ടായില്ല അടിയന്തരാവസ്ഥേൻ്റെ ആദ്യകാലത്ത്. അത് ശേഷി പുലർത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ചിലപ്പം അല്പം
ജനാധിപത്യ വിരുദ്ധ രൂപങ്ങളൊക്കെ കൈക്കൊള്ളേണ്ടതായി വരും. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ജനാധിപത്യമൊക്കെ അല്ല, ചിലപ്പോൾ ലേശമൊന്നും മാറ്റി നിർത്താതെ ഒരു നടപടിയും ശക്തമായ നടപടിയും എടുക്കാൻ ഒരു ഭരണാധികാരിക്കും കഴിയുന്നില്ല. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, രാജ്യത്തിന് വേണ്ടിയാണ്. അത് പറയാനായിട്ടില്ല. ഇത് ഏതാനും വർഷങ്ങൾ കൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല. കുറച്ചും കൂടി കാത്തിരിക്കുക, കുറച്ചും കൂടി കാത്തിരുന്നേ പറ്റൂ. പല അത്ഭുതങ്ങളും ചെയ്യണമെന്ന് മോഡിക്കുണ്ട്, അദ്ദേഹം ആ അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യും. കുറച്ചും കൂടി കാത്തിരിക്കുക. മോഡി ഒരു വലിയ ഒരു ലക്ഷ്യബോധമുള്ളൊരു ഭരണാധികാരി തന്നെ, അല്ലാണ്ട് സ്വന്തം വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന ആളല്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിമാരൊക്കെ എങ്ങനെയാണ്? വി പി സിംഗിനെ പോലത്തെ വളരെ ചുരുക്കം പേര് വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും ചിന്തിച്ചിട്ടുണ്ടാവും, പ്രവർത്തിച്ചിട്ടുണ്ടാവും. ലാൽ ബഹദൂർ ശാസ്ത്രി അങ്ങനെയുള്ള ഒരാളായിരുന്നു. എവിടെ പോയി ലാൽ ബഹദൂർ ശാസ്ത്രി? എവിടെ പോയത് ലാൽ ബഹദൂർ ശാസ്ത്രി? പറഞ്ഞത് ചെയ്യും, കുറച്ചുകൂടി സമയം കൊടുക്കും. സമയമായിട്ടില്ല, കുറച്ചും കൂടി കരുതിയിരുന്നേ പറ്റൂ. നോട്ട് നിരോധനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക അടിത്തറ, എക്കണോമിക്കൽ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ്. ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഇപ്പോൾ COVID-19 ശേഷം ഒരു പുതിയൊരു രീതിയിൽ എന്താ പറയുക, ഓരോ വ്യക്തികളും പുതിയ കാഴ്ചപ്പാടായിട്ട് പുതിയ ബിസിനസ്സും സംരംഭങ്ങളൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തിക മാന്ദ്യം വളരെ അനുഭവപ്പെട്ട കഴിഞ്ഞ കാലത്ത് ഇന്നൊന്ന് ചുവട് വെച്ച് വരികയാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ ഈ നോട്ട് നിരോധനം വളരെ തളർത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു മെച്ചവും ഉണ്ടായിട്ടില്ല. പഴയ നോട്ടിൻ്റെ പ്രസരിപ്പൊന്നും ഇന്നേത് നോട്ടിനില്ല. എന്തുകൊണ്ടാന്ന് പറയുന്നത്, ഇവിടെ അഴിമതി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കള്ളപ്പണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് നോട്ട് നിരോധനം വന്നതെങ്കിൽ അത്തരം രീതികളിലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോയെന്നൊന്നും പറയാമല്ലോ. എപ്പോഴും കള്ളപ്പണം ഒഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും മറ്റെവിടേക്കെയോ, അത്ര തന്നെ പറയാമുള്ളൂ. എന്താ സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടെല്ലാം കൂടി നശിച്ചു പോയതിൻ്റെ ഏറ്റവും ഒരു മൈൻഡ് സ്റ്റോൺ ആണെന്ന് എനിക്ക് തോന്നുള്ളൂ. അന്ന് മുതലാണ് ഞാനൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അന്ന് മുതലാണ് എനിക്ക് ഇതിൽ വല്ലാതൊരു ഡിക്ലൈനിങ് ടെൻഡൻസി വന്നു തുടങ്ങിയത്. ഞാനൊരു ഫാർമ ബിസിനസ്സൊക്കെ നടത്തിയ ആളായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഒരു ഡിപ്പായിട്ടൊരു വല്ലാതൊരു ഇറക്കം വന്നു തുടങ്ങിയത്. അന്ന് മുതൽ ശരിക്കും ഒരു വിഡ്ഢി ദിനം ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് അതൊരു ശരിക്കും ഒരു പ്രോപ്പറായിട്ടൊരു ചിന്താപരമായിട്ടുള്ള ഇതല്ല ചെയ്തതെന്ന്. അതൊരു ശരിക്കൊരു റാഷണൽ തിങ്കിങ് അല്ല, അതൊരു ബുദ്ധിപരമായ ഒരു തീരുമാനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. വളരെ പെട്ടെന്നുള്ള തിടുക്കത്തിലാണ് ചെയ്തത്, അതിനുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും നടത്താതെയാണ് ചെയ്തത്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടി. പക്ഷേ തുടർന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താവുന്നതേ ഉള്ളൂ. അല്ല, ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ലാണ്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോഴുണ്ട് അതിൻ്റെ ഒരു കൃത്യമായൊരു ഇത് നടത്തിയിട്ടില്ല. പഠനം നടത്താതെയുള്ള ഒരു നടപ്പിലാക്കലാണ് നടത്തിയത്. അപ്പോൾ വിചാരിച്ചോ ഫലം അതിന് കിട്ടിയിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇനി അത് നല്ല രീതിയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്ത്. എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഇല്ല. കാരണം ഇന്ത്യയിൽ ആവശ്യത്തിനുള്ള പൈസ ചിലവാക്കാനുള്ള പൈസയേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും എല്ലാത്ത രീതിയിൽ കരുതി വെച്ചവർ കുടിയെങ്കിലുള്ളൂ. എനിക്ക് വർഷങ്ങളൊന്നും അതിനെ കൂടെ ഉണ്ടായിട്ടില്ല. ബിസിനസ് അതായത് അങ്ങനെയുള്ളവരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ കണക്ക് പ്രകാരം, അത് കണക്ക് വരൂ കൊടുത്തേക്കുന്ന കണക്കാണ്, വന്ന പ്രകാരം ആരും കുടുങ്ങിയിട്ടില്ല, അങ്ങനത്തെ ഒരു കള്ളപ്പണം വന്നിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു അവർ സാധനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞ കുറച്ച് കഷ്ടങ്ങളുണ്ടായിരുന്നു. ബിസിനസ് സംബന്ധമായിട്ട് നമുക്ക് ബിസിനസ്സൊക്കെ കുറവായിരുന്നു, ഫ്ലോ കുറവായിരുന്നു. പണത്തിൻ്റെ ഫ്ലോ ഉണ്ടെങ്കിലേ ഉള്ളൂ എല്ലാവർക്കും സ്വകാര്യം ജീവിക്കാൻ പറ്റുക. അപ്പോൾ അതിൽ കുറച്ച് കഷ്ടപ്പാടുകൾ വന്നു എന്നല്ലാതെ എന്നെ ഡയറക്റ്റായിട്ട് എനിക്ക് കള്ളപ്പണം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വായിച്ചിട്ടില്ല എന്ന് പറയാം, ഞാൻ അങ്ങനെ പറയുള്ളൂ. സർക്കാർ കൊണ്ടെത്തിച്ചോന്ന് ചോദിച്ചാൽ അവർ പ്ലാനിങ് എന്തായിരുന്നു എന്നുള്ളതാണ്. അവർ പ്ലാനിങ് കള്ളപ്പണം പിടിക്കാനായിരുന്നു, പക്ഷെ കള്ളപ്പണം വന്നില്ല എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ പ്ലാനിങ് പാളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലാഭം കിട്ടിയെന്ന് വെച്ചാൽ കുറേ സാധാരണക്കാരെ ബുദ്ധിമുട്ടായി. സർക്കാരിൻ്റെ കണക്കിലും ഇന്നത്തെ പത്രത്തിൻ്റെ കണക്കിലും ഒക്കെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 99% അതേപോലെ നോട്ടുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. കള്ളനോട്ട് നിലവിൽ ഇപ്പോഴും നടക്കുന്നതെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രയോജനം കിട്ടിയെന്നുള്ളൊരു അഭിപ്രായം നമുക്കില്ല. അല്ല, 100% അതൊരു വിഡ്ഢിതാന്ന് പറയാൻ വയ്യ. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി അറിയാത്തതുകൊണ്ട് സംഭവിച്ച ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ബിസിനസ്സിൽ ഒരു തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അത് സർക്കാർ കണക്കില്ലാണ്ട് പണങ്ങൾ ഇറക്കിയുള്ള നിയന്ത്രണങ്ങളൊക്കെ വന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് അതുകൊണ്ട് പ്രയാസം ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല.
അത് നമുക്ക് പണത്തോടുള്ള ഒരു ഒരു അമിതമായ ആവേശം അല്ലെങ്കിൽ ഭീതി ഉണ്ടല്ലോ, നമ്മളെ പണം നഷ്ടപ്പെട്ടു പോവുകയാണോ എന്നൊക്കെയുള്ള വിധത്തിൽ സംഭവിച്ച ആ ഒരു ഇതിലാണ് സാധാരണക്കാരൊക്കെ മരിക്കാനൊക്കെ ഉണ്ടായതെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. നോട്ട് നിരോധനത്തിന് ശേഷം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾ. എല്ലാ സർക്കാർ ഗവൺമെൻറ് പറയുന്നത് ഇവിടെ പാവപ്പെട്ട ആളുകൾ ഇല്ല എന്നുള്ളൊരു അടിസ്ഥാനമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ജോലിയും കാര്യങ്ങളെല്ലാം ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. നിത്യേന വിലവർദ്ധനവ്, സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ സാധനത്തിനും നിത്യേന വില വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സംഭവമല്ലത്. ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ആളാണ്. ഈ നോട്ട് നിരോധനം തുടങ്ങിയ ശേഷം ഇതുവരെ കച്ചവടത്തിൽ യാതൊരു ലാഭം ഉണ്ടായിട്ടില്ല. കച്ചവടം നശിച്ചു പോകുന്ന ഒരു കാലാവസ്ഥയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളത്. ആ നോട്ട് നിരോധനം വന്നതിന് ശേഷമുള്ള അനുഭവമാണ് ഞങ്ങളെ കച്ചവടക്കാർക്ക് ഉള്ളത്. അതിനെക്കൊണ്ട് ഇപ്പം എന്താ ഒരു ഗുണം ഉണ്ടായത് നിങ്ങളെന്ന് പറഞ്ഞിരിക്കും. ഇത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതായാൽ ഈ നോട്ടിനൊക്കെ ശരിക്കും നിങ്ങൾ പറഞ്ഞ മാതിരി ഈ നിരോധിക്കുന്നതിന് പകരം എല്ലാത്തിനും ഒരു സമയപരിധി വെക്കുന്നുണ്ടല്ലോ, അതേപോലെ നോട്ടിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കണം. അതാണ് ഇതിലും നല്ലത്, കള്ളപ്പണം കണ്ടുപിടിക്കാൻ. എൻ്റെ അഭിപ്രായമാണ്, എന്തുത്തരം പറയാനാണ്, അവർ ചെയ്ത കോപ്രായത്തിന് ജനങ്ങളെല്ലാവരും പങ്കാളികളാകാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. നോട്ട് നിരോധനത്തിൽ ഒരു നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞാൻ എൻ്റെ സംശയം പറഞ്ഞല്ലോ ഇത്. അതായത് ഒരുപാട് 500 നോട്ടുകൾ നിരോധിച്ച സമയങ്ങളിൽ ചാക്കിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ വേസ്റ്റ് തട്ടുന്ന പോലെ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, അത് എനിക്കറിയാത്തൊരു മാറ്ററാണ്. അത് എന്തായിരിക്കും എന്നുള്ള ആലോചിച്ചൊരു പിടിയില്ല. അപ്പോൾ ഈ നോട്ട് നിരോധനം കൊണ്ടൊരു ഇതുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും പിന്നെ അങ്ങനെ സംഭവിച്ചത്? എനിക്ക് നിങ്ങളോടുള്ള ഒരു തിരിച്ചൊരു ചോദ്യമാണ് അത്, ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. നോട്ട് നിരോധനം കൊണ്ട് വലിയ ഗുണമുണ്ടായി എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് സംശയം സാധാരണക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആ സമയം ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ഞാൻ പറയാം. ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു മെഗാസീരിൽ അതിൻ്റെ പൈലറ്റ് എപ്പിസോഡ്സ് എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ചാനൽ പറയുന്നില്ല. ആ സമയത്ത് നിരോധനം വന്നു. അന്ന് എൻ്റെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫൈനൽ സ്റ്റേജിലാണ്. ഈ 4 ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു. എനിക്ക് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് കയറില്ല കേട്ടോ പ്രോഗ്രാം. അത് എപ്പോഴാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുത്തതിന് ശേഷം ഞാൻ അന്വേഷിച്ചു. അവരൊരു അതിൻ്റെ 6 മാറ്റി ചെയ്തു തരണം, ഇങ്ങനെയുള്ള പല പല എക്സ്ക്യൂസസ് പറഞ്ഞു. അവസാനം ഞാൻ അവിടെയുള്ള ഹെഡിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നോട്ട് നിരോധനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ പുതിയ പ്രോഗ്രാംസൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ മണി ഇല്ല എന്നൊരു ചാനലിൻ്റെ ഹെഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോട്ട് നിരോധനം കൊണ്ട് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ ഫസ്റ്റ് തന്നെ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്, അതായത് പെട്ടെന്ന് മാറി കിട്ടാത്ത ബുദ്ധിമുട്ടും, അതായത് ഒരു കല്യാണ ആവശ്യത്തിന് പെട്ടെന്ന് ലോണ് കിട്ടാത്തതും പൈസ ആ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ട് വന്നിന്. ഇപ്പോഴും ഒരു പുരോഗതി ഇങ്ങോട്ട് വന്നില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ സാമ്പത്തികമാന്തിയാണ് മെയിനായിട്ട് പ്രശ്നം. കാരണം ഇന്നിപ്പോൾ നമുക്ക് എന്താവശ്യത്തിനും പണം അത്യാവശ്യം, ഈ സമയത്ത് പണത്തിന് മൂല്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നോട്ട് നിരോധനം കാരണം തീർച്ചയായിട്ടും ഇവിടെ വളരെ ഒരു മാന്ദ്യം തന്നെയാണ് കാണുന്നത്. ലാഭം എന്ന് പറഞ്ഞാൽ ഉള്ള ബിസിനസ് മുഴുവൻ പോയി കിട്ടി, ആൾക്കാർ കള്ളപ്പണം നല്ലോണം കൂടി. ഇപ്പോൾ ഇന്ന് ന്യൂസിൽ ഞാൻ അറിഞ്ഞത് മുന്നേ നോട്ട് നിരോധിക്കുന്നതിന് മുന്നേ ഉള്ളതിനെക്കാട്ടും പൈസ ജനങ്ങളുടെ കയ്യിലെത്തി എന്നാണ്. ഒരു കാര്യം ഉണ്ടായില്ല അത്ര തന്നെ. എത്ര പേർ മരിച്ചു തന്നേ ഈ നോട്ട് നിരോധനം കാരണം? ക്യൂ നിന്നിട്ട് എത്ര പേർ മരിച്ചു? എത്ര പേർ പിന്നെ കടകളും മറ്റും പൂട്ടിപ്പോയി? ഞങ്ങൾക്ക് അനുഭവങ്ങളാണ്. ഞങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ നോട്ട് നിരോധനം കാരണം എന്തായി പോയിട്ടുണ്ട്, ലോസ് വന്നിട്ട് കടത്തിലേക്ക് പോയിട്ടുണ്ട്. അതാണ് എന്നെ കൊണ്ട് കിട്ടിയ മെച്ചം. അതാണ്.